ചൂട്ടാട് ബീച്ച് പാർക്കിൽ സ്ഥിരം ലൈഫ് ഗാർഡിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പാർക്കിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ചൂട്ടാട് ബീച്ചിൽ തിരയിൽപ്പെട്ട് ശബരിമല തീർത്ഥാടകൻ മരിച്ചതിന് പിന്നാലെ സ്ഥിരം ലൈഫ് ഗാർഡിനെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്ന് സ്ഥലം എം എൽ ഇടപെട്ട് താൽക്കാലികമായി സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ പോയതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ സഹായിക്കാനാണ് നിങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടത്. നിങ്ങൾ പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ സഹായിക്കുന്ന ആളുകൾ ഈ കച്ചവട താല്പര്യമുള്ള ആളുകളെയാണ്. കെ ടി ഡി സിയോട് ഞങ്ങൾ നാളെ മുതൽ ആവശ്യപ്പെടാൻ വേണ്ടി പോകും. ഞങ്ങൾ വീണ്ടും കണ്ണൂരിലേക്ക് പോകുന്നു. നാളെ കെ ടി ഡി സി ഓഫീസിൽ പോകുന്നു. അവരോട് ഞങ്ങൾ പറയും, ഇവിടെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ ആളുകളെ പണം മാത്രം വാങ്ങിക്കൊണ്ട് കൊലയിടലേക്ക് കടത്തിവിടുന്ന ഈ സമീപനം തിരുത്തേണ്ടതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള തുടർ സമരങ്ങളുടെ ഭാഗമാണ് ഇന്ന് അസംബ്ലി കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി. സ്ഥിരം ജീവനക്കാരില്ലാതെ പാർക്ക് തുറക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചു. പാർക്ക് നടത്തിപ്പുകാരുടെ രണ്ട് ജീവനക്കാർ കൂടാതെ രണ്ട് റെസ്ക്യൂ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി നാളെ മുതൽ സുരക്ഷാ കാര്യങ്ങൾക്ക് എത്തിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം ഡി ടി പി സി ലൈഫ് ഗാർഡിനെ നിയമിക്കാൻ രണ്ടാഴ്ചത്തെ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം താൽക്കാലിക ജീവനക്കാർ ഇല്ലെങ്കിൽ പാർക്ക് തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സമരക്കാർ. സുധീഷ് വെള്ളച്ചാൽ, ജിജേഷ് ചൂട്ടാട്, മിഥുൻ കുളപ്പുറം, രാഹുൽ പൂങ്കാവ്, സുധീർ വെങ്ങര, ജോയി ചൂട്ടാട്, വിജേഷ് മാട്ടൂൽ, വി രാഹുൽ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.